കഴിഞ്ഞ ദിവസം രാവിലെ ഹൈറേഞ്ചിലെ ഇരട്ടയാർ ദേവാലയത്തിൽ അമ്മയോടൊപ്പം ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് ബോധരഹിതയായി വീണു ഉടൻ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപകടനിലയിലായതിനാൽ എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് എറണാകുളത്ത് എത്തിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അടിമാലി പണിക്കൻകുടിയിൽ പ്രവേശനോത്സവ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിനെ ആരോ വിവരമറിയിച്ചു മന്ത്രി അവസരത്തിനൊത്ത് പാലാ കോളേജിലെ പഴയ കെ എസ് സി പ്രവർത്തകന്റെ ഉശിലോടെ നേതൃത്വം ഏറ്റെടുത്ത് പോലീസിൻ്റെ സഹായത്തോടെ കട്ടപ്പന മുതൽ ഇടപ്പള്ളിയിലെ അമൃത ഹോസ്പിറ്റൽ വരെ നൂറ്റി എഴുപത്തൊമ്പത് മിനിറ്റ് കൊണ്ട് ആംബുലൻസ് എത്തിച്ചു കേരള പോലീസിൻ്റെ മികവും റോഷിയുടെ ഏകോപനവും കൂടിയായതോടെയാണ് ആംബുലൻസിന് കൃത്യമായി അമൃത ഹോസ്പിറ്റലിൽ എത്തിച്ചേരാനായത് ഡ്രൈവർ മണിക്കുട്ടനും പാർട്ടിയും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് യാത്ര ആരംഭിച്ചത് ഒരു രീതിയിലും വഴിയിൽ തടസ്സങ്ങൾ നേരിടാതെ പോലീസ് ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു കുട്ടികളുടെ പ്രവേശനോത്സവം പെട്ടെന്ന് അവസാനിപ്പിച്ച് റോഷിയും കൂടെ ഓടിയെത്തി ആൻ മേരിയെ അമൃത ആശുപത്രിയിൽ എത്തിച്ചതോടെയാണ് എല്ലാവരും നേരെ ജൂവേ ശ്വാസം വിട്ടത് സാധാരണ ജനങ്ങൾ മുതൽ പോലീസും മന്ത്രിയും വരെ ഇത്രയും ഒത്തൊരുമയോടെ ഒരു കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി എടുത്ത സേവനം കാണാതെ പോകരുത് ഒരു മന്ത്രി ഇങ്ങനെ കൂടെ നിൽക്കുക എന്നത് എല്ലാവരുടെയും പ്രത്യേകിച്ച് ആംബുലൻസ് ഓടിച്ചിരുന്ന മണിക്കൂട്ടന് നൽകിയ ആത്മവിശ്വാസം കുറച്ചൊന്നും ആയിരുന്നില്ല മന്ത്രിമാരായാൽ ഇങ്ങനെയായിരിക്കണം ജനങ്ങൾക്ക് തങ്ങളാൽ പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ജനപ്രതിനിധി അയാൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഊർജ്ജം ചെറുതല്ല കെ എം മാണിയുടെ പാർട്ടി സ്കൂളിൽ പഠിച്ചതിൻ്റെ മിടുക്കായിരിക്കാം റോഷിയെ കൊണ്ട് ഇത് ചെയ്യിച്ചത് റോഷി ആദ്യമായല്ല അത്യാഹിതങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തോളോട് തോൾ ചേർന്ന് ദിവസങ്ങളോളം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഓരോ സ്ഥലത്തും ഓടിയെത്തി വേണ്ട ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും രാഷ്ട്രീയമായി എതിർത്തിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയക്കൊടി പാറിച്ചത് തൊള്ളായിരത്തി എൺപതുകളിൽ എല്ലാ വെല്ലുവിളികളും നേരിട്ട് കുടിയേറ്റക്കാരുടെ കൂടെ നിന്നിരുന്ന കട്ടപ്പനക്കാരൻ കുളക്കാട്ട് വയലിൽ അപ്പച്ചൻ ചേട്ടൻ ഉണ്ടായിരുന്നു റോഷിയുടെ പല പ്രവർത്തനങ്ങളും കാണുമ്പോൾ അപ്പച്ചൻ ചേട്ടനെയാണ് പഴമക്കാർക്ക് ഓർമ്മ വരുന്നത് ആളും ആരവുമായി അപ്പച്ചൻ ചേട്ടൻ ഇത്തരം സന്ദർഭങ്ങൾ കൈകാര്യം ചെയ്യാൻ കാണിച്ചിരുന്ന മിടുക്കാണ് ഇന്ന് റോഷിയും എടുത്ത് പ്രയോഗിക്കുന്നത്